നിങ്ങളൊക്കെ എത്ര എന്നെ ഡീഗ്രേഡ് ചെയ്താലും ഇവരെല്ലാവരും എന്റെ കൂടെ കാണും. നിങ്ങളൊക്കെ ചെയ്യുന്ന കണക്ക് സോഷ്യൽ മീഡിയ വന്ന് 10 പേരിൽ നിന്ന് എന്നെ ഡീഗ്രേഡ് ചെയ്താൽ അങ്ങ് താഴ്ന്നു പോകണമെന്നല്ല റോബിൻ. ആക്ച്വലി ഇത്രയും വിദ്യാഭ്യാസവും വിവരവും ഉള്ള ഒരു ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രേക്ഷകരോട് പ്രതികരിക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഒരു രീതി കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതിശയം തോന്നുന്നുണ്ട് നമുക്ക് ഓരോരുത്തർക്കും. ഇത്രയും നല്ല എന്താ പറയുക ഒരു സ്ഥാനം പെട്ടെന്ന് തന്നെ, അതും ബിഗ് ബോസ് പോലെ ഒരു വലിയ ഷോയിൽ വന്നിട്ട് പെട്ടെന്ന് തന്നെ കയറി വൈറലായി, അല്ലെങ്കിൽ ഒരു താര ജോഡി എന്നൊക്കെ പറയുമ്പം, അല്ലെങ്കിൽ താരമെന്നൊക്കെ പറയുന്ന പോലെ തന്നെ, താര ജോഡികൾ എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പം അദ്ദേഹത്തിൻ്റെ എൻഗേജ്മെൻറ്റ് വീഡിയോസും എല്ലാം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നല്ലതായിട്ട് സോഷ്യൽ മീഡിയ അംഗീകരിച്ച ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു സമയത്ത് ബിഗ് ബോസിൻ്റെ ഫാൻസ് തന്നെയായിരുന്നു, ബിഗ് ബോസിലെ ഏറ്റവും ടോപ്പ് ഫാൻസ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോബിൻ രാധാകൃഷ്ണൻ്റെ പേരായിരുന്നു എല്ലാവരും പറയുന്നത്. അപ്പോൾ അത്രയും വലിയൊരു സ്ഥാനത്ത് നിന്നൊരു മനുഷ്യൻ ഇപ്പോൾ ഇത്രയും എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഒരു അധപ്പതിച്ച പോലത്തെ സംസാരം, ഒരാൾക്കും നെഗറ്റീവ് ഇല്ലാതെ അല്ലെങ്കിൽ പോസിറ്റീവ് മാത്രമേ നമുക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടല്ല ആളുകൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളുടെ പദവികൾ ഉയരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് അംഗീകാരങ്ങൾ നമ്മളെ തേടി തേടി എത്തുമ്പോൾ, അതിൽ നെഗറ്റീവ് ഇഷ്ടം പോലെ ഉണ്ടാകും. പോസിറ്റീവിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ നമ്മുടെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരായിരിക്കും കൂടുതലും ഉണ്ടാവുക. അതൊരു സോഷ്യൽ മീഡിയ ഒരു ബ്ലോഗറായിട്ട് നിന്നാലും, അല്ലെങ്കിൽ കേവലം ഒരു എന്താ നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു നമുക്കറിയാവുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കാൻ വെറൊരു വീഡിയോയിലൂടെ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വന്നാൽ പോലും അതിൽ നമ്മൾ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്രമാത്രം നെഗറ്റീവ് കമൻറ്റ്, നമ്മളൊരു പക്ഷേ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത നെഗറ്റീവ് കമൻറ്റ്സ് ആയിരിക്കും ഇവർ ഓരോരുത്തരും നമുക്ക് ഇടുന്നത്. അപ്പോൾ അത് ഓരോത്തിനും റിപ്ലൈ കൊടുക്കുക അല്ലെങ്കിൽ ഓരോന്നിനോടും പ്രതികരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ്. പക്ഷേ ഈ റോബിൻ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ഞാൻ കുറ്റം പറയുകയാണോ ചോദിച്ചാൽ അല്ല, പക്ഷേ ഞാനൊരു കാര്യം പൊതുവായിട്ട് തുറന്ന് പറയുകയാണ്. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു എന്ത് ഇഷ്യൂ ആയാലും മറ്റുള്ളവർ, അല്ലെങ്കിൽ ഇങ്ങനെ റോഡുകളിൽ വന്നിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ എന്താ പറയുക ഒരു ഒരു ഷോ കാണിക്കുക, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അംഗീകാരത്തിന് വേണ്ടിയിട്ട് ഒരു ഷോ കാണിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് നമ്മളെപ്പറ്റി എന്താണോ നെഗറ്റീവ് പറയുന്നത് അത് ആളുകൾ തന്നെ തിരുത്തി പറയണം, അല്ലെങ്കിൽ ആളുകളെ നമ്മൾ അങ്ങനെയല്ല, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. അതിനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. സത്യം പറഞ്ഞാൽ അതല്ലേ ഏറ്റവും നല്ലൊരു ഷോ, അല്ലാതെ ഈ പറയുന്ന പോലെ മറ്റ് സോഷ്യൽ മീഡിയാസുകാർക്ക് ക്യാഷ് ഉണ്ടാകാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ ആളുകൾ ഇതേപോലെ എടുത്ത് വീഡിയോസൊക്കെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ പെട്ടെന്ന് വൈറലാവാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തിട്ടല്ല നമ്മൾ ഈ രീതിയിൽ പ്രതികരിക്കേണ്ടത്. തീർച്ചയായിട്ടും നെഗറ്റീവ് സൈഡ് അക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാൾക്ക് മാത്രമേ ഇനിയും അങ്ങോട്ടായാലും ഒരുപാട് അംഗീകാരങ്ങൾ നേടാനായിട്ട് സാധിക്കൂ. അപ്പോൾ ഈ ഒരു വീഡിയോ യാദൃശ്ചികമായിട്ട് 2 ദിവസം മുന്നേ കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ അത് മറ്റുള്ളവരുടെയും കൂടി അഭിപ്രായം ഒന്ന് അറിയണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു സമയം കണ്ടെത്തി തന്നെ വ്ളോഗ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻ്റ് ഇടാവുന്നതാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഒരു സമയത്ത് ബിഗ് ബോസ് കാണുന്ന ടൈമിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന പോലെ എനിക്കിഷ്ടമുള്ള കുറച്ച് കഥാപാത്രങ്ങളിൽ ഒരാളായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. പിന്നെ അതിൽ തന്നെ ഇഷ്ടമല്ലാത്ത ആളുകളും ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് അതൊരു ഷോയാണ്, ഓക്കെ, പേഴ്സണലി അല്ല, ആ ഒരു ഷോയിൽ ഉള്ള ബിഹേവിയേഴ്സ് നമുക്ക് ഓരോരുത്തരുടെയും ഇഷ്ടം, നമുക്കൊരു പ്രീതി അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു ആരാധനയൊക്കെ തോന്നില്ലേ, അപ്പോൾ അത് ചില ആളുകളുടെ ക്യാരക്ടറിനെ ഇഷ്ടപ്പെടും. ഒരു സിനിമയിലായാലും നമ്മൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ വന്നത്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇനി തുടരെ തുടരെ വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോസ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറവാണ്, എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, ഇനി അങ്ങോട്ട് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അടുത്ത സെഗ്മെൻറ്റിൽ പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടണം. ബൈ ബൈ, ടേക്ക് കെയർ ഓൾ.